ഖാദിഖായ റബ്ബ് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. ഒരു ചെറിയവന് ആക്സിഡൻ്റായി എന്ന് നേരത്തെ പറഞ്ഞ ചോലയിലെ ബേബി ഹോസ്പിറ്റലിലാണ് പഠിച്ചവന്, അവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു അവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ആക്സിഡൻ്റായിട്ട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ആ സഹോദരന്മാർക്കും പഠിച്ചവൻ അവരെയും രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ ആഫിയത്തിന് ഖാലിഖായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു പറഞ്ഞാലും പറയാത്തവരും ആയ ഒരുപാട് ആൾക്കാർ, നേരുന്ന പ്രയാസങ്ങളുമായി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല സുഹാബുൽ ബദറിൻ്റെ ബറക്കത്തുകൊണ്ട് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل وصحبه سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل وسلم على سيدنا محمد وعلى آل وصحبه سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها أنا يا رحم الراحمين اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه وما استغفرناه وما هللناه وما آتيناه من الأذكار هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا وسيدنا وقائدنا المصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا تحت ظل لوائه المعقود اللهم إلى أرواح آبائه وإخوانه وأزواجه وآله وأهل بيته وأصحابه البدريين والأحديين وسائر الصحابة والقرابة كلهم أجمعين اللهم إلى أرواح جميع أولياء الله تعالى أينما كانوا يا ذا الجلال والإكرام خصوصا إلى حضرة روح شيخنا وملاذنا قطب الأقطاب غوث الأعظم الشيخ محي الدين عبد القادر الجيلاني وإلى حضرة روح سلطان العاشقين والآلفين سيدنا أحمد الكبير الرفاعي قدس الله وإلى حضرة روح سلطان الهند خواجة معين الدين التشتي الجميري قدس الله وإلى حضرة روح قطب الزمان السيد علوي المنفرمي قدس الله سره إلى أرواح سادات المرحومين المدفونين حوله قدس الله أسرارهم اللهم إلى حضرة روح شيخنا وملاذنا وقدوتنا وملجينا ووسيلتنا الشيخ سيم ولي الله الملوذي قدس الله سره وإلى أرواح أبيه وأمه وسائر أقاربه ومشايخه وأحبائه ومريديه أجمعين يا رب العالمين اللهم إلى حضرة روح شيخنا وملاذنا وقدوتنا ورئيس جمعيتنا شمس العلماء أبي بكر الكاتب القادر قدس الله إلى حضرة روح شيخنا وأستاذنا كنية أحمد مصريان قدس الله وإلى أرواح من ماتوا من علمائنا الموتى من سمستا اللهم الله قدس الله أسرارهم وأنفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين
അർഹമർ റഹീമായ അൽ മലികുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹ്, ഈ പറയപ്പെട്ട മഹാന്മാരുടെ ഹഖുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഹഖുണ്ട്, പ്രത്യേകിച്ച് സുഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ യാസീന്റെ ഹഖുണ്ട്, ഈ പരിശുദ്ധമായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾ ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനേ, ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണേ അല്ലാ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് പുറത്തു തരണേ റഹ്മാനേ, ദോഷം കാരണമായി ദുനിയാവിലോ ആഖിറത്തിലോ സാധുക്കളായ ഞങ്ങളെ നീ പിടിച്ചു സൂക്ഷിക്കരുതേ റബ്ബേ, രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ, രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ, ക്യാൻസർ രോഗം വരാതെ ഞങ്ങളെ കാക്കണേ അല്ലാ, കിഡ്നി സംബന്ധമായ രോഗം വരാതെ കാക്കണേ അല്ലാ, റഹ്മർ റഹീമായ സയ്യിദായ റബ്ബേ ഹാർട്ടിന്റെ അസുഖങ്ങൾ വരാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ അത്തരം ഭയാനകമായ രോഗാണുക്കളുണ്ടെങ്കിൽ അസുഹാബുൽ ബദറിനെ തവസ്സുലാക്കി ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളെയും മുൻനിർത്തി അല്ലാഹുവേ അത്തരം രോഗാണുക്കളെ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് നീ നശിപ്പിക്കണേ തമ്പുരാനേ, അല്ലാഹുവേ ആഫിയത്തിനെ നിലനിർത്തി തരണേ അല്ലാ, വേദന സഹിക്കാൻ കഴിയാതെ തലച്ച തലകയിൽ ക്യാൻസറായി കഷ്ടപ്പെടുന്നവരുണ്ട്, ശരീരത്തിന്റെ ഏതേത് ഭാഗങ്ങളിൽ ആ രോഗം പിടിപെട്ടാലും വേദന സഹിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനേ, അല്ലാഹുവേ ഒരു തുള്ളി വെള്ളം ദാഹം തീരെ കുടിച്ചാൽ കാലിൽ നീരെടുത്തിട്ട് പ്രയാസപ്പെടും, അത് വിചാരിച്ചിട്ട് ദാഹം തീർക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന കിഡ്നിയുടെ സംബന്ധമായ രോഗികളുണ്ട്, അല്ലാഹുവേ ഖാലിഖായ റബ്ബേ ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ, ഉള്ളവർക്കൊക്കെ നീ ശിഫയും സലാമത്തും നൽകണേ തമ്പുരാനെ, മരണം വരെ നിങ്ങളുടെ ആഫിയത്തിനെ നിലനിർത്തി തരണേ അല്ലാ, അല്ലാഹുവേ മരണം വരെ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ള ആഫിയത്ത് തരണേ അല്ലാ, ഖാലിഖായ റബ്ബേ മരിക്കുന്ന സമയം വരെ ഞങ്ങൾക്കുള്ള ആഫിയത്തിനെ നിലനിർത്തി തരണേ അല്ലാ, ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർ കുഴങ്ങിപ്പോകുന്ന ബുദ്ധിമുട്ടാകുന്നൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ തരം താഴ്ത്തരുതേ തമ്പുരാനേ, സയ്യിദായ റബ്ബേ ഞങ്ങളെ വാപ്പൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ ആക്കരുതേ റബ്ബേ, ഇസ്സത്തുള്ള ജീവിതം തരണേ അല്ലാ, ഇസ്സത്തുള്ള മരണം തരണേ അല്ലാ, ജീവിതത്തിനൊരു മരണമുണ്ടല്ലോ അത് എവിടെ വെച്ചാണെന്ന് പറയാൻ കഴിയൂല, എവിടെ വെച്ചായാലും ഈമാനോടുകൂടെയുള്ള മരണം തരണേ അല്ലാ, തൗബയോടുകൂടെയുള്ള മരണം തരണേ അല്ലാ, ബാധ്യതകളെ തൊട്ട് സലാമത്താക്കി മരിപ്പിക്കണേ അല്ലാ, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്പുരാനേ, ഞങ്ങളുടെ അവസാന തവാക്കുല ഇലാഹ ഇല്ലല്ലാ എന്നാക്കി തരണേ തമ്പുരാനേ, അർഹമർ റഹീമായ സയ്യിദായ റബ്ബേ ബഹുമാനപ്പെട്ട സുഫിയാന തൗരി തങ്ങൾ വഫാത്തായതുപോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്, ഞാൻ ചിരിക്കുന്നത് ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണുകയാണ് മുസ്തഫ നബിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്, അത് പറഞ്ഞ് കണ്ണടച്ച ബഹുമാനപ്പെട്ട സുഫിയാന തൗരി തങ്ങളെ പോലെയുള്ള സ്വാലിഹീങ്ങളുടെ മരണം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ, മഹത്തുക്കളെ സ്നേഹിച്ചത് കൊണ്ട് ഞങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ, മരണസമയത്ത് ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ തമ്പുരാനെ, ഖാലിഖായ റബ്ബേ ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഞങ്ങളെ നോക്കാനുണ്ട്, ഞങ്ങളങ്ങ് കണ്ണടച്ചാൽ ഞങ്ങളെ നീ കൈയൊഴിയരുതേ റഹ്മാനേ, ഞങ്ങൾക്ക് നീ തുണയാകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തുണയാകണേ അല്ലാ, അർഹമർ റഹീമായ റബ്ബേ ഞങ്ങൾ കിടക്കുന്ന ഇരുട്ടറയാകുന്ന കല്ലറയാകുന്ന കബറിടം ഞങ്ങൾക്ക് നീ പ്രകാശിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങൾ
നാമങ്ങൾക്ക് നീ പ്രകാശിപ്പിച്ചു തരണേ തമ്പുരാനേ. നാല് ഭാഗത്തിലൂടെയും അദാബിന്റെ മലക്കുകൾ വരുമ്പോ ഇല്ല, നിങ്ങൾക്ക് ഇവനെ ശിക്ഷിക്കാനിടമില്ല എന്ന് പറഞ്ഞ് അദാബിന്റെ മലക്കുകളെ തിരിച്ചേക്കുന്നൊരു അവസ്ഥ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്പുരാനേ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലേ, അമൽ വളരെ കുറഞ്ഞവരാണ്. ഖാലിഖായ റബ്ബേ, ഞങ്ങൾ ചെയ്ത അമലുകൾ സ്വീകരിച്ച് ഞങ്ങളെ ഖബറുണ്ടാക്കി നീ കൂട്ടുകാരാക്കി തരണേ റഹ്മാനേ. റഹ്മുല്ലാഹിമായ സയ്യിദായ റബ്ബേ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ഞങ്ങളീ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തിയ ഞങ്ങളമ്മക്കും ബാപ്പക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, അവരിൽ നിന്നും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും അവരിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്യുന്നു. കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനേ. അവരെ കബറിനെ നീ സ്വർഗത്തിന്റെ തോപ്പാക്കണേ റഹ്മാനേ. ദുനിയാവിൽ അവർക്ക് വല്ല വിഷമങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ ഞങ്ങൾക്കവരെ കാണാമായിരുന്നു. അവരിന്ന് കല്ലറയിൽ കഴിയുന്നവരാണ്. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. റഹ്മുറഹിമായ സയ്യിദായ റബ്ബേ, ഒരുപാട് കാലം ഞങ്ങൾ അവരെ കാണാത്തതിന് ശേഷം ഞങ്ങൾ ഇനി അവരെ കാണുന്ന സ്ഥലം ഫിർദൗസാക്കി തരണേ റഹ്മാനേ. ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും നീ ചേർത്തി തരണേ തമ്പുരാനേ. റഹ്മുറഹിമായ സയ്യിദായ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ശിഷ്യന്മാര് ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നവരോടുകൂടെ ഞങ്ങളെ ഭാര്യ മക്കളോടുകൂടെ നിന്റെ ഫിർദൗസിൽ ചേർത്തി തരണേ അല്ലാ. ദോഷം പറയാക്കാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഭയാനകമായ മഹ്ഷറിലുള്ള എല്ലാ അവസ്ഥകളെ തൊട്ടും ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. ഒരു ചാണകത സൂര്യൻ വരുമ്പോ അരസിന്റെ തണൽ തന്ന് സഹായിക്കണേ തമ്പുരാനേ. അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണേ അല്ലാ. അതിനുതകുന്ന കൃഷിന്റെ തണലിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ അല്ലാ. സ്വിറാത്തുൽ മുസ്തഖീം മിന്നൽ വേഗതയിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനേ. തൗഫീഖ് ചെയ്യണേ അല്ലാ. ദുനിയാവിലോ ആഖിറത്തിലോ വഷളാക്കാതെ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനേ. സയ്യിദായ റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ റഹ്മാനേ. സ്വാലിഹീങ്ങളിൽ ചേർത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നവരിൽ പെടുത്തണേ തമ്പുരാനേ. ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷം വാപ്പാ നിങ്ങളെ മേലല്ലാന്റെ രക്ഷണ്ടാവട്ടെ. കഷ്ടപ്പെട്ട നിങ്ങളെ മേലല്ലാന്റെ രക്ഷണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ റഹ്മാനേ. അങ്ങനെ സലാം പറയുമ്പോ ദുനിയാതിലും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷമാണെന്നാണല്ലോ മുസ്തഫ നബി പഠിപ്പിച്ചത്. അങ്ങനെ സന്തോഷിപ്പിക്കുന്ന മക്കളെ തരണേ റഹ്മാനേ. ഞങ്ങളെ മക്കളെയും നിങ്ങളുടെയും സ്വഭാവം നന്നാക്കണേ റഹ്മാനേ. നിന്റെ ദീനിനു തകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകമായ ഹിഫ്ദ് കൊടുക്കണേ അല്ലാ, കാവൽ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ചെറുപ്പക്കാരൊക്കെ നീ നന്നാക്കണേ റഹ്മാനേ. സ്വാലിഹീങ്ങളിൽ ചേർത്തണേ റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. അവരുടെ ഏർപ്പാടുകളിലൊക്കെ നീ ഹൈറും ബർക്കത്തും ചുരിച്ചു കൊടുക്കണേ തമ്പുരാനേ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടോ, ജോലികളിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷത്തിൽ വീട്ടിൽ നിന്ന് ഹലാല് കൊടുക്കാൻ വേണ്ടി പുറത്തു പോയതിന് ശേഷം അവരുടെ മയ്യത്ത് പുരയിലേക്ക് കൊണ്ടുവരുന്നൊരു അവസ്ഥ വരാതെ അവരെ കാത്തുരക്ഷിക്കണേ അല്ലാ. അവരെ ആഫിയത്തിന് കാക്കണേ അല്ലാ. അവരുടെ വാഹനങ്ങളെ കാക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ തമ്പുരാനേ. സയ്യിദായ റബ്ബേ, ഞങ്ങളുടെ സഹോദരിമാരെ നന്നാക്കണേ റഹ്മാനേ. സ്വാലിഹാത്തിൽ ചേർത്തണേ റഹ്മാനേ.
ഗർഭിണികളുടെ പ്രസവം എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, യോജിച്ച ആണകളെ കിട്ടാൻ വേണ്ടി പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. യോജിച്ച ആണകളെ ചേർത്ത് അവരെ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ പ്രായമുള്ളവരുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ഹഖുണ്ട് എല്ലാവരുടെയും ആഫിയത്തിന് കാക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ദുആ കൊണ്ടേൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ, പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണേ റഹ്മാനെ. റഹ്മുറാഹിമേ സയ്യിദാനെ, കഴിഞ്ഞ മജ്ലിസിനോർ മുതൽ ഈ മജ്ലിസിനോറിന്റെ അടിയിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരൊക്കെ ഈ പരിശുദ്ധമായ സദസ്സ് കണ്ടു അഖ്ലഫല്ലാഹു അൻകും, പഠിച്ചോൻ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല പകരം തരട്ടെ, നിങ്ങളൊക്കെ മരിച്ചതിനു ശേഷം നിങ്ങൾക്കും ഇതുപോലെ ദുആ ചെയ്യുന്ന നല്ല സദസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, അവരെ ഖബറിന് നീ സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ആശുപത്രികളിൽ കഴിയുന്നവരുണ്ടോ ആഫിയത്തിന് കാക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ സദസ്സിൽ ഭക്ഷണം നൽകിയവരുണ്ടോ അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ ഉപ്പക്ക് കൊടുക്കണേ അല്ലാ. അവരെ കബറിടത്തിലേക്ക് മക്കൾ ചെയ്യുന്ന സദഖ ജാരിയായ സദഖയായി സ്വീകരിച്ച് അവരെ കബറിനകത്തും അവരുടെ ദറജ ഉയരാൻ കാരണമാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മുറാഹിമേ സയ്യിദാനെ, വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടു പോയവർ ഞങ്ങളോട് സഹായം തേടുമ്പോ ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരിലേക്കും ഹദിയ ചെയ്യുന്ന കബൂലാക്കണേ റഹ്മാനെ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കൽബിന് നന്നാക്കി തരുന്നേ റഹ്മാനെ. എല്ലാ മോശമായ അഴുക്കുകളൊത്തിട്ടും ശുദ്ധീകരിച്ച് നിന്റെ പൊരുത്തത്തിലേക്ക് ചേർത്തി തരുന്നേ തമ്പുരാനെ. നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. റഹ്മുറാഹിമായ റബ്ബേ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും തേടുന്നവരുണ്ട്, തൗഫീഖ് ചെയ്യണേ റഹ്മാനെ, തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഉംറക്ക് പോയവരുണ്ട്, അവരുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഖാലിഖായ റബ്ബേ, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദീനിനെ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സമസ്തയുടെ ആലിമീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഉഹ്റവിയായ ദറജ ഉയർത്തണേ തമ്പുരാനെ. റഹ്മുറാഹിമായ റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സുകൊണ്ടൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ആഖിബത്തും നാഗരാണ്, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരുന്നതല്ലാ. ദുനിയാവിലുള്ള പ്രയാസങ്ങളൊക്കെ ജനങ്ങളോടോ മറ്റുള്ളവരോടോ പറഞ്ഞാൽ തീരും, ആഖിബത്ത് നന്നാക്കി തരണയല്ലാ. സൂഉൽ ഖാത്തിമയെ തൊട്ട് കാക്കണയല്ലാ. ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ തമ്പുരാനെ. കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും ഞങ്ങൾക്ക് നൽകിയതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മാ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വാദിൽ അശ്ശർക്ക വൽ മുശ്രിക്കീൻ വാദിൽ അൽ കുഫ്ര വൽ കാഫിരീൻ വാദിൽ അൽ ളുമ വൽ ളാലിമീൻ അല്ലാഹുമ്മ അൻസുർനാ അലാ അഅ്ദാഇനാ വഅദാഇൽ മുസ്ലിമീൻ اللهم شتت شملهم اللهم فرق جمعهم اللهم زلزل قدامهم اللهم انزل الدائرة اليهم يا ذا الجلال والاكرام يا ذا الجلال والاكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمن ماتوا منا ولمن نبيناهم يا غافر المذنبين آمين برحمتك يا أرحم الراحمين. സന്താന സൗഭാഗ്യമില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാർ അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായ മാർഗത്തിലൂടെ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവരെയും നമ്മളെയൊക്കെ സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ഈ പരിശുദ്ധമായ സദസ്സിൽ ആരൊക്കെ എന്തെല്ലാം ചെയ്തതെന്നോ എല്ലാവരുടെയും സദഖയും സഹായവും ഇതിനുവേണ്ടി അധ്വാനിച്ച അധ്വാനങ്ങളൊക്കെ പഠിച്ചോൻ സ്വീകരിക്കുമാറാവട്ടെ. നന്ദി.